സുമന അവിടെ ഇരിക്കുന്നവര് हरे कृष्णा जय श्री राधे राधे सर्वम कृष्ण अर्पणमस्तु എൻ്റെ പ്രിയപ്പെട്ട ഗോപിഗോപന്മാരൊക്കെ ഉറങ്ങാണോ ആ ഞങ്ങളൊക്കെ ഇവിടെ 3.5 മണി മുതൽ എണീറ്റിരിക്കുക തണുപ്പ് സഹിക്കാൻ പറ്റാതെ അല്ലേ ഞങ്ങൾക്ക് ഉറക്കം വരണില്ല ശരി നന്നായിട്ട് ഉറങ്ങി കേട്ടോ ഞങ്ങൾ ഇന്നലെ 10 മണിക്ക് ഉറങ്ങി 3.5 മണിയായപ്പോൾ എണീറ്റു എന്നിട്ട് ഞങ്ങളിങ്ങനെ മഴയൊന്നും ഇന്നലെ നന്നായിട്ട് ബദരീനാഥനെ തൊഴുതു ഞങ്ങൾ ഉള്ളിൽ കയറി വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ അടുത്തിരുന്ന് ചൊല്ലി പക്ഷേ ഭയങ്കര തിരക്കും മഴയും ഒക്കെ കാരണം മോൾക്കൊക്കെ ഭയങ്കരമായിട്ടും തണുത്ത് ഞങ്ങൾ വരച്ച് മോളൊക്കെ തണുത്ത് വരച്ച് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഫുൾ സെറ്റപ്പിലാണ് ഇവിടെ നിന്ന് പോയത് അതായത് കാലിൽ സോക്സ് കയ്യിൽ സോക്സ് ഒക്കെ എല്ലാം അഴിച്ചു മാറ്റി ഭഗവാൻ ഇവിടെ വരുമ്പം എല്ലാം കാലിൽ കാലൊക്കെ തണുത്ത് വരച്ചോട്ടെ കുഴപ്പമില്ല തണുപ്പ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണ്ടല്ലോ തണുപ്പ് ചൂട് ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല നമ്മുടെ ശരീരം ഇവിടുത്തെ ഈ മലനിരകൾക്കുള്ളിൽ ഈ തണുപ്പത്ത് എത്രയോ താപസികൾ ജ്ഞാനികൾ യോഗികൾ ഋഷി വര്യന്മാർ തപസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പം ഞാൻ പറയുമ്പോഴേ എനിക്ക് ശരിക്കൊന്നും പറയാൻ പറ്റില്ല അത്ര തണുപ്പുണ്ട് പക്ഷേ എന്നാലും ഞങ്ങൾ അതൊരു ബ്ലിസ്സായിട്ട് കാണുകയാണ് ഈ ശരീരം ഈ ചൂടും തണുപ്പും ഒക്കെ സഹിക്കാനുള്ള പ്രാപ്തി നമ്മൾ കൈവരുത്താനുള്ള ആ ഒരു ഇതിലാണ് ഞങ്ങൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ജയ ജയ ബദ്രീനാഥ് ജയ ജയ ബദ്രീനാഥ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളിവിടെ എത്തി ബദ്രീനാഥിനെ അസലായിട്ട് തൊഴുതു നന്നായിട്ട് നാമം ചൊല്ലി ഇനി നമ്മൾ മഞ്ഞു മലകളൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ കണ്ടില്ലേ മഞ്ഞാണ് മലയുടെ മേലൊക്കെ കണ്ടില്ലേ മഞ്ഞ് പൊതഞ്ഞു കിടക്കുന്ന മലകളാണ് ഇവിടെ അതിമനോഹരമായിട്ടുള്ള എങ്ങനെയാണ് ഈ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ എനിക്ക് അറിയില്ല എൻ്റെ കണ്ണിനൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അത് പകർത്തായിരുന്നു അയ്യോ ചേച്ചി അത് നോക്ക് ചേച്ചി അത് നോക്ക് വൗ സൂപ്പർ വൗ അതിമനോഹരം കണ്ണിൽ ക്യാമറ വെക്കണം എന്നാലേ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ ഇതെന്ന് പറയണത് അല്ലേ ഇതൊരു ഭഗവാന്റെ ഒരു എന്താ പറയുക ഒരു അത്ഭുത ദേശമാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ വീഴും നമ്മൾ പലരും വീഴും പക്ഷേ നമുക്ക് എണീപ്പിക്കണത് ഭഗവാനെ എണീപ്പിക്കാൻ സാധിക്കുള്ളൂ അതായത് ഇവിടെ സ്വർഗാരോഹിണി മല ഇതാണ് സ്വർഗാരോഹിണി മലയാണിത് ഇത് സ്വർഗാരോഹിണി മലയാണ് ഈ മല കടന്നാണ് നമ്മുടെ പാണ്ഡവർ സ്വർഗാരോഹണം ചെയ്തത് ഭഗവാൻ പോയി മൗസല പർവ്വത്തിലാണ് ഈ കഥയുള്ളത് അതായത് ഭഗവാൻ പോയി ഭഗവാന്റെ ലീല കഴിഞ്ഞ് ഭഗവാൻ പോയിട്ട് ഭഗവാൻ ഓരോരുത്തരും പറഞ്ഞു കൊടുത്തു ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് കാണിച്ചു തന്നു അതുപോലെ നിങ്ങളും ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കുക എന്നിട്ട് നിങ്ങളുടെ കർമ്മമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളും എൻ്റെ അടുത്തേക്ക് വരിക എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ ഭഗവാൻ പോയതിന് ശേഷം പാണ്ഡവർ പതുക്കെ ഇറങ്ങി അവർ രാജ്യമൊക്കെ അവരുടെ ചെറുമക്കൊക്കെ പരീക്ഷിത് രാജാവിനെ രാജാവായിട്ട് ആ ഗർഭത്തിലിരിക്കുമ്പോൾ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പാണ്ഡവരിറങ്ങി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ സ്വർഗാരോഹിണി ഇവിടേക്ക് ഇങ്ങനെ എത്തി അവസാനം അവർ നടന്ന് കാൽനടയായിട്ടാണ് വരുന്നത് ഇവിടെ വരെ എത്തി അവിടെ എത്തിയപ്പോൾ ദ്രൗപദി ആദ്യം വീഴും ദ്രൗപദിക്ക് വയ്യ ഇനി നടക്കാൻ അപ്പോൾ ദ്രൗപദി പറയും എനിക്ക് വയ്യ ഞാനിനി ഒരടി നടക്കില്ല എനിക്ക് പറ്റണില്ല എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരൻ പറയും നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന പാപങ്ങൾ നീ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അപ്പം നകുലനും സഹദേവനും ഒക്കെ പറയും ജ്യേഷ്ഠ നമ്മുടെ ദ്രൗപദിയാണ് ഈ വീണ് കിടക്കണേന്ന് പറയുമ്പോൾ പറയും അതൊന്നും കാര്യമില്ല നമ്മുടെ ലക്ഷ്യം ഭഗവാനാണ് നമുക്ക് അവിടേക്ക് പോകണം നമുക്ക് ഭഗവാന്റെ അടുത്തേക്കാണ് എത്തേണ്ടത് നടക്കൂ എന്ന് പറയും അങ്ങനെ ഓരോരുത്തരും വീഴും ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോരുത്തരും വീഴും നകുലം വീഴും സഹദേവൻ വീഴും അർജുനൻ വീഴും ഭീമനും വീഴും അപ്പം ഭീമൻ പറയും ജ്യേഷ്ഠ എന്നെങ്കിലും കൊണ്ടുപോകും ജ്യേഷ്ഠ പറയുമ്പോൾ നീ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്
നിനക്ക് ഭക്ഷണത്തിനോടായിരുന്നു പ്രിയം, നീ ഭക്ഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് നിനക്കിങ്ങനെ ഒരു നിനക്കും അങ്ങനെ ഉടലോടുകൂടി ലാസ്റ്റ് ധർമ്മം അനുസരിച്ച് ജീവിച്ച യുധിഷ്ഠിരൻ മാത്രമാണ് ഭഗവാന്റെ അടുത്ത് എത്താനുള്ള ഉടലോടുകൂടിയിട്ട് സ്വർഗത്ത് എത്തി. അതാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ വീഴും, പലരും വീഴും, പലർക്കും പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് നമ്മൾക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസ്, നമ്മളിൽ ഇങ്ങനെ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഭഗവാൻ കണ്ടിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇവിടെ വന്നിട്ട് റെക്ടിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം എന്നിലും ഉണ്ട് പ്രശ്നം, നമുക്കും എന്താ. ഇന്നലെ ഞാൻ ശരിക്കും വിറച്ച്, തണുത്ത് വിറച്ച്, ഞാൻ എൻ്റെ ദേവുവിൻ്റെ ശ്വാസം പെട്ടെന്ന് ദേവുവിന് ശ്വാസം കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഡെസ്പറേറ്റ് ആയി. എന്ത് ചെയ്യും? പിന്നെ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു, എന്താ ചെയ്യാൻ പറ്റിയത്, ഭഗവാന്റെ നിശ്ചയം. നാമം ചൊല്ലി കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് കൂളായി. കാരണം അത്രമാത്രം ഇവിടെ ഭയങ്കര മഴയും തണുപ്പും ഉള്ള ക്ലൈമറ്റ്. എന്നിട്ടും ദാ ഇപ്പൊ രാവിലെ എണീറ്റവൻ ഞാൻ സ്വെറ്റർ കൂടി ഇട്ടിട്ടില്ല. എനിക്ക് അതുമായിട്ട് എൻ്റെ ശരീരം അതുമായിട്ട് അങ്ങോട്ട് മിങ്കിളായി. ഇവിടെ സ്വെറ്ററും മറ്റേ സൂട്ടും ജാക്കും ഇട്ടൊക്കെയാണ് ദാ ഈ ഡ്രൈവേഴ്സ് ഒക്കെ അടക്കം നിൽക്കണം. പക്ഷെ ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ കുറച്ച് പേര് ദാ ഒന്നും ചെയ്യാതെ ദാ ഇവിടെ കൊടയും പിടിച്ച് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അത് എങ്ങനെ ഭഗവാന് സമർപ്പിച്ച് നിൽക്കുകയാണ്. എന്ത് സംഭവിച്ചാലും അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഞങ്ങളെല്ലാം നിശ്ചയമാണ്, എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്. ഭഗവാൻ ഇല്ലാണ്ട് ഇവിടെ എത്താൻ ഞങ്ങൾക്ക് പറ്റൂല. അപ്പൊ ഇവിടെ എത്തിച്ച ഭഗവാന് തിരിച്ചെത്തിക്കണമെന്ന് തോന്നിയാൽ എത്തിക്കട്ടെ, ഇല്ലെങ്കിൽ അതും ഭഗവാന്റെ നിശ്ചയമാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷമാണ്. എന്തും സഹിക്കാനുള്ള മനസ്സും ശക്തിയും ഭഗവാൻ തന്നു കഴിഞ്ഞു. ഇവിടെ എത്താൻ സാധിച്ചല്ലോ. അനേക കോടി ജന്മത്തിൻ്റെ പുണ്യം വേണം ഈ ഭൂമിയിൽ കാല് പതിപ്പിക്കുക. ഇനി ഇന്ന് ഞങ്ങൾ വിചാരിക്കണം, ഞാൻ വിചാരിക്കുന്നത് ഇന്ന് കാൽനടയായിട്ട് നടക്കാം, ചെരുപ്പിടാതെ നടക്കാം. കാരണം ഞങ്ങൾ കണ്ടു എത്രയോ ഋഷിവര്യന്മാർ യോഗികൾ ഇത്ര കൊടും തണുപ്പിൽ ഒരു കാവി ഒരു ഷോളും പുതച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർ സാധിക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെ സാധിക്കണോ, അവരും നമ്മളെപ്പോലെ മനുഷ്യരായിട്ട് തന്നെയല്ലേ ജനിച്ചത്, അവർക്ക് എങ്ങനെ സാധിക്കണോ? അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രൈ അല്ലേ, പറ്റണില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു നോക്കാം. നമ്മളെല്ലാം അനുഭവിക്കണമല്ലോ, എല്ലാ കാര്യങ്ങളും അനുഭവിക്കണമല്ലോ, എല്ലാവരുടെയും ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോഴല്ലേ നമ്മളുടെ ഉള്ളിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാ താഴ്ന്ന ആൾ മുതൽ ഏറ്റവും ഉയർന്ന ആളുടെ വരെ, ഉയർന്ന ആളുകൾ ആവാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ ഏറ്റവും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെയും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ നമ്മൾ മനുഷ്യനാവുള്ളൂ, അപ്പോഴേ നമ്മൾക്ക് എന്താണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചെരുപ്പിടാതെ സ്വെറ്ററൊന്നും ഇടാതെ ഞാൻ പോകാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്താ വരണേന്ന് വെച്ചാൽ സർവ്വവും ഭഗവാനെ സമർപ്പിക്കണം അല്ലേ ചേച്ചി? അപ്പൊ ഇതേ മനസ്സുള്ള കുറച്ച് പേര് ഇവിടെ ഉള്ളത് നമുക്കൊരു ഭാഗ്യമായി. എന്നെ പോലെ തന്നെ ചിന്തിക്കണ അവരെ സെയിം വേവ് ലെങ്തിലുള്ള ആളുകളെ കിട്ടുന്നതാണ് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതുപോലുള്ള ഒരു മനസ്സെത്തിയിട്ടേ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ബന്ധുക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് ഇവിടേക്ക് നിങ്ങൾ പറയുമ്പോൾ ശരീര പ്രേമം വിടിയുക, പിന്നെ എൻ്റെ എന്നുള്ള എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ബന്ധു അത് വെടിഞ്ഞിട്ട് ഭഗവാനെ കാണാൻ വന്നാൽ നമുക്ക് എല്ലാം ഇതെല്ലാം ക്ലൈമറ്റൊക്കെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ്. അല്ലാതെ ഇവിടെ വന്നോ അയ്യോ എന്റെ കാല് വേദനിക്കുന്നു, അയ്യോ എനിക്ക് ഛർദ്ദിക്കാൻ വരണു, എനിക്ക് തലവേദന എടുക്കണു, അയ്യോ ഈ തണുപ്പിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞോ. ഇത് പറയാൻ വേണ്ടിട്ട് ഇതാണെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയില്ലേ, വീടിനടുത്തിരുന്നിട്ട് ബദ്രിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആ കൊടും തണുപ്പിനെ ഞാൻ ഫേസ് ചെയ്യും. ഞാൻ ആ ഭഗവാനെ ഞങ്ങൾ ഈ കൊടും ചൂടിലേക്കാണ് ഇനി തത്തകുണ്ടിലേക്ക് ഇറങ്ങാൻ പോണത്. ഈ കൊടും തണുപ്പിൽ കൊടും ചൂടിലേക്ക് ഇറങ്ങാൻ പോകും. അപ്പം അതും ഞാൻ ഫേസ് ചെയ്യും. എൻ്റെ ശരീരത്തിന് ഇതിനെല്ലാത്തിനും പ്രാപ്താക്കി തരണേ എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ബദ്രീനാഥാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾ വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാലും അവിടെ ഭഗവാനുണ്ട്. ഇവിടെ ബദ്രീനാഥിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ വേണം, നിങ്ങളുടെ മനസ്സും ശരീരവും അതിനു വേണ്ടി പ്രാപ്താക്കണം. എന്താ പറയുക, പിന്നെ ഈ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ കണ്ടെത്തി നമ്മൾ എല്ലാവരിലും കുറവും കുറ്റവും ഉണ്ട്. കുറ്റവും കുറവും ഇല്ലാത്തവരായിട്ട് മനുഷ്യരില്ല. നമുക്ക് ആരെയും പറ്റി കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയില്ല. ഭഗവാൻ സഹായം തരാനായിട്ട് ഭഗവാൻ നിശ്ചയിച്ചാൽ ഇപ്പോൾ ഞാനല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും സഹായിക്കാൻ. അതുകൊണ്ട് ആരാ നമ്മളുണ്ടെങ്കിലേ നടക്കുള്ളൂ, ഞാനുണ്ടെങ്കിലേ, ഞങ്ങൾ വിചാരിച്ചാലേ ഇവരെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ, ഞാനുണ്ടെങ്കിലേ എൻ്റെ അച്ഛനും അമ്മയും ഉള്ളൂ, ഞാനുണ്ടെങ്കിലേ എൻ്റെ മക്കളുള്ളൂ. ആ ഞാൻ എന്നുള്ള ഭാവം വെടിയ നമ്മളൊന്നും അല്ല. ഇന്ന്
പലരും ഇങ്ങനെ പറയണ കേൾക്കണു, അയ്യോ എൻ്റെ കർമ്മങ്ങളൊന്നും തീർന്നിട്ടില്ലാതെ ഞാൻ എങ്ങനെ വരും എൻ്റെ ഇവിടെ. ആ അവിടെ ഉള്ളപ്പോ ആ പകുതിയിൽ നമ്മൾ അങ്ങ് പോയാൽ എന്ത് ചെയ്യും അല്ലേ ചേച്ചി? അതെ, എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടി ഞാൻ പറഞ്ഞിട്ട് വന്ന് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും ഭഗവാന്റെ അനുഗ്രഹമാണ്. ഞാൻ ഇത്ര നാള് ജീവിക്കും എന്ന് പറഞ്ഞിട്ടല്ലോ ഭൂമി. എന്നോട് ഇങ്ങോട്ട് വരുമ്പോ പലരും പറഞ്ഞു 25 പേര് അവിടെ ഇതാ മരിച്ചു, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇവിടത്തെ മഹത്വം, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഈ ഇവിടത്തെ മഹത്വം, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നിങ്ങൾ ഈ മരണത്തെയും നിങ്ങൾ പേടിക്കണ എന്തിനാണ്, നിങ്ങൾ ഭഗവാന്റെ അടുത്തല്ലേ എത്തണത്, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ വരാനുള്ള കഴിവ് ഭഗവാൻ തരാന്ന് പറയണല്ലേ, നിങ്ങൾ ഇവിടെ വന്ന ആളുകള് മരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുണ്ട്. അതെ, ഇവിടെ ഒരു കുണ്ടുണ്ട്, ഇവിടെ ഈ ഹിമാലയത്തിന്റെ ജലനിരപ്പിന്റെ മുകളിൽ ഒരു രൂപകുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾ പോയാൽ ഒരുപാട് ആളുകളുടെ അസ്ഥികൂടം നമുക്ക് കാണാൻ സാധിക്കുന്ന പറയണം. അതായത് മരണസമയമായി ഇവിടുത്തെ സന്യാസിമാർക്ക് അറിയാൻ സാധിച്ചാൽ അവർ ആ രൂപകുണ്ടിൽ പോയിട്ട് അങ്ങനെ ഇരിക്കും, ആ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ ഭഗവാൻ നാരായണ 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 ചൊല്ലി അവർ അവിടെ ഇരിക്കും. അങ്ങനെ അവർ അവിടെ ഇരുന്ന് അവർ സമാധിയാവുന്ന പറഞ്ഞു. അവിടെ നിറയെ അസ്ഥി കഷ്ണങ്ങളാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അതിൻ്റെ നിങ്ങൾ അടിച്ചു നോക്കിയ രൂപക്കുണ്ട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം അങ്ങനെയുള്ള മനസ്സെത്തിയ ആളുകളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് അവരെ മരണത്തെ അവർ ഭയക്കുന്നില്ല, കാരണം മരണം എന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു. നമ്മൾ തീർച്ചയായിട്ടും വിഷമിക്കും, കരയും എല്ലാവരും നമ്മൾക്ക്, പക്ഷെ അതുമായിട്ട് നമ്മൾ കുറച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ താതാത്മ്യം പ്രാപിക്കാനും നമുക്ക് സാധിക്കണം. നമുക്ക് സാധിക്കണം. ഈ ഭൗതിക ജീവിതം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യായുസ്സിൽ നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വരീയതയാണ്, ഭഗവാനാണ്. ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയും ഇതും തരാനായിട്ട് ഭഗവാൻ സാധിക്കപ്പോണ്ട്. ശരീരത്തിനെ ശരീരബോധത്തെയും അതിക്രമിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഉള്ള കഴിവ്. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഞാൻ എൻ്റേതെന്നുള്ള എല്ലാ ഭാവവും വെടിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഭഗവാൻ തരണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ബദ്രിനാഥിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ഗോപികുമാരന്മാർ പറഞ്ഞു ഇത് വൃന്ദാവനമല്ല, വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ആനന്ദ ഭൂമിയാണ്, അവിടെ രാധാകൃഷ്ണൻ പ്രേമം. പക്ഷെ ഇവിടെ ഭഗവാന്റെ പ്രേമം പോലും ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ ഇവിടെ വന്നിരുന്നത്, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ ഇവിടേക്ക് വന്നതാണ്. പ്രേമവും ഇല്ല ഇവിടെ, സ്നേഹവും ഇല്ല ഇവിടെ, വിരക്തിയാണുള്ളത്. ഇവിടെ വിരക്തനാണ് ഭഗവാൻ. പാർവതി ദേവിയുമായിട്ട് ഇവിടെ ശിവൻ ഇരിക്കുന്നുണ്ടെങ്കിലും ശിവൻ കംപ്ലീറ്റ് വിരക്തനാണ്. പാർവതി ദേവിയും യോഗിനിയാണ് ഇവിടെ, യോഗിനിയായിട്ടാണ് ദേവി ഇവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഭാവത്തിൽ എത്തണവർക്ക് മാത്രമേ ഇവിടെ വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നവർ പറയുന്നുണ്ടെങ്കിലും അയ്യോ എൻ്റെ കുടുംബം എൻ്റെ പ്രാരാബ്ദം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ആലോചിക്കരുത്, ഇങ്ങോട്ടേക്ക് വരിക. ഞാൻ നിങ്ങളെല്ലാവരോടും ഞാൻ അതാണ് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയണത് അതാണ്, നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ. ജന്മത്തിൽ എടുത്താൽ ഇവിടെ വരുന്നത് എത്രയോ ജന്മം ചെയ്ത പുണ്യ ഫലമാണ്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ലളിത സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ഒക്കെ ചൊല്ലി ഇനി ഭഗവാൻ വിളിച്ചാൽ ഇനി ഒന്നും കൂടി പോയി ദർശനം എടുക്കും അല്ലേ. ചേച്ചി അധികം തണുപ്പൊന്നും ഇല്ല, നമുക്ക് പോവാൻ നടന്ന് അല്ലേ, നമുക്ക് പോവാം അല്ലേ. പതുക്കെ പോയാലോ, കൊടയൊക്കെ പിടിച്ചിട്ട് അല്ലേ, ഇവിടെ നിന്ന് 1 km അല്ലേ ഉള്ളൂ. നമുക്ക് പ്രഭുജിനോട് പറഞ്ഞിട്ട് പതുക്കെ പോവാം. അപ്പം ഞങ്ങൾ സാധിക്കുമെങ്കിൽ ഒന്നും കൂടി പോയിട്ട് ഭഗവാന്റെ ദർശനം എടുക്കാം. ഭഗവാനെ കണ്ടു കണ്ടു മതിയാവണില്ല അല്ലേ, അതിനുള്ളിൽ കയറിയിരിക്കുമ്പോൾ ബദ്രിനാഥനെ കണ്ടു കണ്ടു മതിയാവില്ല. ബദ്രിനാഥിൻ്റെ അടുത്ത് വിഘ്നേശ്വരനുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഉദ്ധവരുണ്ട്. കൃഷ്ണൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ആളുകൾക്ക് ആത്മജ്ഞാനം കൊടുക്കൂ, ആത്മസാക്ഷാത്കാരം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു ഉദ്ധവരെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അവസാനത്തെ കൃഷ്ണ ഭക്തനെയും ഭൂമിയിൽ നിന്ന് വൈകുണ്ഠ ലോകത്ത് എത്തിച്ചിട്ടേ ഉദ്ധവർ പോവുകയുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ടൈം പീരീഡേ ഉള്ളൂ. അതിനു മുന്നേ കുബേരനുണ്ട്, ഇത്രയധികം സ്വത്തും സമ്പത്തും ഒക്കെ ഉള്ള കുബേരൻ ഇവിടെ വന്ന് ഭഗവാനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം സമ്പത്തും സ്വത്തും ഒക്കെ ഉള്ള ആളാണ് ഇവിടെ വന്ന് ഭഗവാന്റെ ദാസനായിട്ട് ഇവിടെ ഭഗവാനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുബേരൻ. അതുപോലെ നമ്മുടെ നരനാരായണന്മാര് ഭഗവാന്റെ ആദ്യത്തെ എന്താ പറയാ, ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നില്ലേ, നരനാരായണന്മാരിവിടെ ഉണ്ട്. ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെ ലക്ഷ്മി ദേവി ഇരിപ്പുണ്ട്. ലക്ഷ്മി ദേവി കുറച്ച് മാറിയിട്ട് ഇരിക്കേണ്ട ബദ്രി വൃക്ഷമായിട്ട് ഭഗവാൻ തണലേകിയ ധ്യാന സ്വരൂപനായി ഭഗവാൻ പത്മാസനത്തിൽ ഇവിടെ വന്ന് ഇരുന്നു ധ്യാന സ്വരൂപനായിട്ട്. അപ്പോൾ ഭഗവാൻ എല്ലാം വെടിഞ്ഞ് വിരക്തനായിട്ടാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ദേവിക്ക് പക്ഷേ പിരിയാൻ പറ്റില്ല. അപ്പോൾ ദേവി ബദ്രി വൃക്ഷമായിട്ട് വന്ന് ഭഗവാന് തണൽ കൊടുത്തു. ഇവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട്, ഇവിടെ ശിവ ഭഗവാന്റെ സാന്നിധ്യമുണ്ട്, ഇവിടെ ഗണേശ് ഗജാനനൻ വിഘ്നേശ്വരനായാണ് തൊട്ടടുത്ത് പിടിച്ചിട്ടിരിക്കുന്ന ഭഗവാൻ വിഘ്നേശ്വരനെയാണ് തൊട്ട
അടുത്ത് പിടിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ വരികയാണെങ്കിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതാവണമെങ്കിൽ ആദ്യം ഭഗവാന്റെ പ്രിയ ഭക്തനായ വിഘ്നേശ്വരനെ നമ്മൾ ഒരുപാട് ഭജിക്കണം. എന്നാലേ അങ്ങനെ ഇവിടെ എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ വിഘ്നേശ്വരന് തൊട്ടടുത്ത് ഭഗവാൻ ചേർത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. എന്താ ഇപ്പൊ മഴയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ വിഘ്നേശ്വരനോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മഴ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും കൂടി പോവായിരുന്നു ദർശനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇന്നലെ രണ്ടു വട്ടം തൊഴുതു അല്ലേ? രണ്ടു വട്ടം തൊഴുതു, നല്ലോണം തൊഴുതു. പിന്നെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം കൂടെ വന്ന അമ്മമാരുടെയൊക്കെ കാലൊക്കെ അല്ലേ, കാലൊക്കെ മോളെ ദേവുവിൻ്റെ കാലൊക്കെ ഇങ്ങനെ മരവിച്ചു. കാലുണ്ടോയെന്ന് അറിയില്ല അവിടെ, കൈ ഉണ്ടോന്ന് അവിടെ. ഇപ്പൊ ഞാൻ ഫോൺ പിടിച്ചിരിക്കുന്ന കൈ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അത് മൊത്തവും ഇതായി, അപ്പൊ ഐസായി പോയി. അപ്പം ഞങ്ങൾക്ക് എന്താ പറയാ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ പോണത്. അപ്പൊ ബാക്കിയുള്ളവരെ കാര്യം കൂടെ നമ്മൾ നോക്കണമല്ലോ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ സാധിക്കില്ല. അപ്പൊ ഭഗവാനെ കണ്ടുല്ലോ. അപ്പം ഇനി ഗോപി ഗോപന്മാർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ നേരിട്ട് വരാനായിരിക്കും, ഇങ്ങോട്ട് നേരിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ കാണാനായിരിക്കും ഭഗവാൻ പറഞ്ഞത്. പിന്നെ ഉള്ളിൽ റെസ്ട്രിക്റ്റഡ് ആണ്, ഫോണൊന്നും നമുക്ക്. പിന്നെ ഫുള്ളി ആർമി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, എല്ലായിടത്തും ആർമിക്കാരാണ് ഉള്ളത്. അവർ ഫോണൊന്നും കൊണ്ട് ഉള്ളിലൊന്നും പോകാനൊന്നും അവർ സമ്മതിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ വെച്ചാൽ ഫോണൊക്കെ അങ്ങോട്ട് മറന്നുപോയില്ലേ, ഫോണിനോടുള്ള അറ്റാച്ച്മെൻ്റ് വരെ പോയി. ഫോണ് രാവിലെ ഞാൻ ഇവിടെ വന്നു, ഇനി കുറച്ച് നേരം നമുക്ക് എന്താ പറയുക, എന്താണ് ഗോപിഗോപന്മാരെ എന്താണ് വെറുതെ അങ്ങനെ എടുത്തതാണ്. അല്ലാതെ നമുക്ക് ഈ ഫോണൊന്നും നമ്മൾ ആലോചിക്കണേ ഇല്ല. അങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കണത്. അതിൻ്റെ ഒന്നും ചിന്തകൾ വരുന്നില്ല. ഫുള്ള് ഇവിടെ നമ്മൾ ഇവിടെ ബ്ലിസ് മൂഡിലാണ് നിൽക്കണത്. ഈ തണുപ്പും നമുക്കിപ്പോൾ ഒരു സുഖമായിട്ട് തോന്നണം. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ആ പൂക്കളൊക്കെ കാണാം. നമുക്ക് അങ്ങോട്ട് ഒന്ന് കാണണ്ടല്ലോ. എന്താ അത് പറ്റില്ല ചേച്ചി, അത് നമുക്ക് മറ്റേ ഡി എൽ ചേച്ചി ഈ ബുക്ക് പിടിച്ചാ. നമ്മളിവിടെ വന്നാലേ ഭഗവാന് പൂ കെട്ടിയിട്ടിരിക്കുന്നത് ഈ വെള്ളപ്പൂക്കൾ കൊണ്ടും തുളസിപ്പൂക്കൾ കൊണ്ടുമാണ്. ഈ വെള്ളപ്പൂക്കൾ ഇവിടെ നിറയുണ്ട്. ഇതെന്താ ഇതിന്റെ പേരെന്താ ചേച്ചി? താടികൊണ്ട് എനിക്ക് അത്രയ്ക്ക് തണുപ്പുണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പൊ സർവം കൃഷ്ണാർപ്പണമസ്തു. ഞാൻ ജസ്റ്റ് ഇതൊക്കെ കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇവിടെ വരിക കേട്ടോ. ഞാൻ എനിക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട് ബ്രഹ്മകമലം കാണണമെന്ന്. അതായത് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പുഷ്പമാണ് ബ്രഹ്മകമലം. ബ്രഹ്മകമലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പാർവതീദേവി മുടിയിൽ ചൂടുന്ന പൂവാണ്. ഇവിടെ നിന്ന് ഈ പൂക്കൾ ശേഖരിച്ച് കൊണ്ടുപോകും പാർവതീദേവിയുടെ ഭൂതഗണങ്ങൾ ദേവിയുടെ തലയിൽ ചൂടിക്കുക. മാത്രമല്ല ബദ്രീനാഥന് ഈ പൂക്കൾ കൊണ്ടിട്ട് മാല ചാർത്തിയിടാറുണ്ട്. ഈ പൂക്കൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അത്ര ഇത് പൂക്കുക. ഇത് ഇവിടെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിറയെ പൂക്കളുള്ള സ്ഥലമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മലകൾ മാത്രമല്ല കേട്ടോ, നിറയെ പൂന്തോട്ടങ്ങൾ തടാകങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലും അതീന്ദ്രിയമായ സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്.
അവിടെയാണ് ഈ ബ്രഹ്മകമലം പൂക്കുക. അപ്പൊ ഈ ബ്രഹ്മകമലം ഈ സീസണിൽ ഈ ബ്രഹ്മകമലം കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതവുമാണ്. ഈ ബ്രഹ്മകമലം കാണിച്ചാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ബ്രഹ്മകമലത്തിന്റെ മൊട്ട് നമുക്ക് ഇവിടെ നിന്ന് ഭഗവാനെ പൂജിച്ച മാല നമുക്ക് കിട്ടാച്ചാല് സുഹൃതാണ്. അതൊക്കെ വലിയ ഭാഗ്യമുള്ളവർക്ക് ഭയങ്കര ഭക്തർക്കൊക്കെ അതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ബ്രഹ്മകമലം എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് നടക്കും തോന്നുന്നില്ല. ഇപ്പൊ ഇപ്പൊ അതിന്റെ പറ്റില്ല. അപ്പം ഇവിടുത്തെ പിന്നെ വേറൊരു പ്രത്യേകത ഇവിടുത്തെ പക്ഷിയാണ്, മൊണാൽ എന്നാണ് ആ പക്ഷിയുടെ പേര്. അതായത് നമ്മുടെ ഇവിടുത്തെ മയിലിനെ പോലെ ഒരു കുഞ്ഞു പക്ഷിയാണ് മൊണാൽ എന്നാണ് അതിന്റെ പേര്. അതിന് വേറെ പേരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് അതിന് ഒരു മയിലിന്റെ രൂപവും ഒരു പ്രാവിന്റെ ഒരു ശരീരം ഒക്കെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് തോന്നുന്നു മയിലിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പക്ഷിയാണ് മൊണാൽ എന്ന് പറയുന്നത്. മൊണാൽ എന്നാണ് അതിന്റെ പേര്. മൊണാൽ ആണ് ഇവിടുത്തെ സംസ്ഥാന പക്ഷിയാണ് മൊണാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ്, ഞങ്ങൾ അറിയാലോ ഉത്തരാഖണ്ഡിലാണ് ഹരിദ്വാർ, സോറി ഉത്തരാഖണ്ഡിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് ഹരിദ്വാർ, ഋഷികേശ്, ബദ്രിനാഥ് തുടങ്ങിയ പ്രധാനപ്പെട്ട നമ്മുടെ രുദ്ര. ഞങ്ങൾ ഇന്നലെ വിഷ്ണു പ്രയാഗ് തൊഴുതു. വിഷ്ണു പ്രയാഗിലെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വെറുതെ ബസ് നിർത്തിയതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബസ് അവിടെ ഒരു നല്ലൊരു സ്ഥലത്ത് നിർത്തിയപ്പോൾ പ്രഭുജി ഇങ്ങനെ പറഞ്ഞു അതാണ് വിഷ്ണു പ്രയാഗ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നടക്കാൻ തുടങ്ങിയതാ. അവരും കൂടി കുടുങ്ങി, കാരണം അവരൊരു സമയം പിടിച്ചിട്ടല്ലേ പോണത്. പക്ഷേ രുദ്രപ്രയാഗ് വിഷ്ണു പ്രയാഗ് കണ്ടതോടുകൂടി ഞങ്ങൾ ഇതൊക്കെ കാണാൻ ആഗ്രഹിച്ച് വന്നവരല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഓടിപ്പോയി, ഞങ്ങളതൊക്കെ കണ്ടു. ഞങ്ങൾക്ക് അതാണ് കാണാനല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആകസ്മികമായിട്ട് ഞങ്ങൾ രണ്ട് പ്രയാഗുകൾ, സ്റ്റാർട്ടിംഗ് പ്രയാഗായിട്ടുള്ള വിഷ്ണു പ്രയാഗും കണ്ടു, അവിടത്തെയും വെള്ളം പ്രാശനം ചെയ്തു, പിന്നെ ദേവപ്രയാഗിൽ ഇറങ്ങി കുളിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ഭാഗ്യവും കിട്ടി. ഇനി ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് സരസ്വതി നദിയാണ് അല്ലേ. പിന്നെ ഇവിടെ ഏകാദശി ഗുഹ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എത്ര ഏകാദശി എടുക്കണൂല്ലേ. ഏകാദശി ദേവി പ്രത്യക്ഷപ്പെട്ടത് ഉൽപ്പന്ന ഏകാദശിയാണ് ആദ്യത്തെ ഏകാദശി എന്ന് പറയുന്നത്. അപ്പം ഉൽപ്പന്ന ഏകാദശി എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്താ പറയാ മുരാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഏകാദശി ദേവി അവതരിച്ചു ഭഗവാന്റെ യോഗം മായയായിട്ട്. അപ്പം ഏകാദശി ഗുഹ ഇവിടുത്തെ ഒരു ഗുഹയിൽ വെച്ചിട്ടാണ് അത് സംഭവിക്കുന്നത്. ഭഗവാൻ യോഗനിദ്രയിൽ ഇവിടുത്തെ ഗുഹയിൽ പ്രവേശിക്കുമ്പോഴാണ് ഭഗവാന്റെ യോഗമായിട്ട് ഏകാദശി അവതരിച്ചിട്ട് മുരാസുരനെ നിഗ്രഹിക്കുന്നത്. അങ്ങനെ ഏകാദശി ദേവി തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു ചേർന്നു. എന്നിട്ട് ഏകാദശി ദേവി പറഞ്ഞു ആ ചാന്ദ്രമാസത്തിലെ 11-ാമത്തെ ദിവസമാണ് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് യോഗമായിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടത്. ആ ദിവസം ഏകാദശിയായിട്ട് ആചരിക്കാൻ മനുഷ്യരോട് പറയൂ. അന്നത്തെ ദിവസം ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് ഒരിക്കലും പാപം ബാധിക്കരുത്. അവർ ഭഗവാന്റെ അടുത്തെത്താം. ഭഗവാന്റെ അടുത്തെത്താന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രിയപ്പെട്ട അടുത്തെത്താം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ സാധിക്കുന്നതും ഞാൻ ഭഗവാന്റെ അടുത്തെത്തുന്നതിന് സമമായിട്ടാണ്. കാരണം അപ്പോൾ ഏകാദശിയൊക്കെ എടുത്തതിന്റെ ചിലപ്പോൾ ഒരു പുണ്യമൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെയൊക്കെ എത്താൻ പറ്റിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ 5:30 കഴിഞ്ഞോ? എത്രയാ ഇപ്പൊ സമയം? 5:56. പക്ഷെ സൂര്യോദയം കാണാൻ പറ്റിയില്ല, മഞ്ഞു മൂടിയിട്ട് സൂര്യോദയം കാണണം എന്ന് വിചാരിച്ചിരുന്നതാ. അപ്പൊ അത് പറ്റിയില്ല. ഇവിടെ നിറയെ മഞ്ഞായിട്ട് ഇവിടെ ആ ചേച്ചിമാരൊക്കെ തണുത്ത് വരയ്ക്കണം നമ്മള് പോട്ടെ അകത്ത് കയറിയിട്ട്. അപ്പോൾ മോളൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരെയൊക്കെ എണീപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത ഇനി ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കാണാൻ പോകണം. മഴയൊക്കെ മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ഗോപിഗോപന്മാരൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലൈവ് ഇട്ട് എല്ലാ സ്ഥലവും കാണിച്ചു തരാം. ഒന്ന് പ്രാർത്ഥിക്കുമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് ഒന്നും കൂടെ ഭഗവാനെ തൊഴണം. തത്തക്കുണ്ടിൽ ഒന്നും കൂടി ഞങ്ങൾക്ക് പോയി സ്നാനം ചെയ്യണം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ഈ മഴ ഒന്ന് മാറ്റാൻ, ഒന്ന് നിർത്താൻ, ഒന്ന് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് കേൾക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോൾ നിങ്ങളുകൂടി പ്രാർത്ഥിക്കുക എൻ്റെ സ്വസ്തികയിലെ പ്രിയപ്പെട്ട ഗോപി ഗോപന്മാർ. അപ്പം അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ അതാ ബദ്രിനാഥ് അവിടെ അല്ലേ, ആ ഭാഗത്തായിട്ടാണ്. പക്ഷെ കാണാൻ പറ്റില്ല, കുറച്ചും കൂടെ നടക്കണം. അതെ ഈ ഭാഗത്തായിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ കുറച്ചും കൂടി പോകണം, കാണാൻ പറ്റില്ല. ബദ്രിനാഥൻ അവിടെയാണ് ഉള്ളത്. ഇവിടെ കണ്ടില്ലേ ഈ മലനിരകൾക്കിടയിൽ അങ്ങിങ്ങായിട്ട് ഇങ്ങനെ. അങ്ങോട്ട് ഒന്ന് നോക്കി നടന്നാലാ, നോക്കട്ടെ അങ്ങോട്ട് എന്താണെന്ന്. ഇതിവിടെ ഒരു ടെൻ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. ആരും ഇവിടെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആരൊക്കെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ബ്രഹ്മകമലം ഏകദേശം ഇങ്ങനെ ഒരു ഇതുപോലെയാണ് ഇരിക്കുന്നത്. ബ്രഹ്മകമലം കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇതുപോലെ ഇതിന്റെ ഇടയിലൊക്കെയാ ബ്രഹ്മകമലം പൂത്ത് നിൽക്കാം. താമര പോലെയല്ല. നമ്മൾ നെറ്റിൽ ഞാനത് ഫോട്ടോ കാണിച്ചു തരാം.
ബ്രഹ്മകമലം ശീലകമാക്കിയ, അങ്ങനെയല്ലേ? കൈ മരവിച്ചു, കൈ ഇല്ല എനിക്കിപ്പോ, കൈ പോയി കഴിഞ്ഞു. പക്ഷെ ആ ഗംഗ കണ്ടോ, ഗംഗ നമ്മുടെ ഗംഗാദേവിയെ കണ്ടോ, അളകനന്ദയായിട്ടാണ് ഇവിടെ ഒഴുകണത്. അളകനന്ദയുടെ കരയിലാണ് നമ്മുടെ ബദരീനാഥൻ ഉള്ളത്. ഇതാണ് നമ്മുടെ ബദരീനാഥന്റെ പ്രിയപ്പെട്ട അളകനന്ദ ഗംഗാനദി. ഗംഗാനദിയുടെ തീരത്ത്, അളകനന്ദയുടെ തീരത്ത് ബദരീനാഥൻ ധ്യാനസ്വരൂപനായി പത്മാസനത്തിൽ ഇരിക്കുന്നു. മോക്ഷാർത്ഥികൾക്ക് ഇവിടെ വരാം, ഭഗവാൻ അവരാഗ്രഹിക്കുന്നത് കൊടുക്കും. അങ്ങനെ നമ്മൾ കണ്ടു ബദരീനാഥനെ. ഞാൻ ഇന്നലെ അഷ്ടപതി, ഇന്നലെ ഞാൻ ചൊല്ലി അഷ്ടപതി 22-ാമത്തെ അഷ്ടപതിയാണ്. രാധ ഭഗവാനെ കണ്ടു, അതാ രാധാവദന വിലോകന വികസിത വിവിധ വികാര വിഭംഗം ജനഹൃദിമിവ വിധു മണ്ഡല ദർശന തരളിത തുംഗ തരംഗം കൃഷ്ണം ഹരിമേകരസം ചിരമഭിലഷിത വിലാസം കൃഷ്ണം ഹരിമേകരസം ചിരമഭിലഷിത വിലാസം കൃഷ്ണം. അങ്ങനെ ഭഗവാനെ കണ്ടു രാധ, അതുപോലെ ഞങ്ങൾ കുറച്ച് ഗോപി ഗോപന്മാർ കണ്ടു ഭഗവാനെ. അങ്ങനെ അതെ, അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഇന്നത്തെ അനുഭവം. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇതൊക്കെ കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കണു. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ചേച്ചി പറഞ്ഞോളൂ, ഇത് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം. എൻ്റെ കൂടെ എത്രയും നേരം തണുപ്പത്തിൽ നിന്ന് വലിയ ഡിവോട്ടിയാണ്, 108 ദിവ്യസ്ഥാനങ്ങളും സന്ദർശിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി, പറഞ്ഞോളൂ എവിടെ നിന്നാണ് വന്നത് എല്ലാം പറയൂ. ഹരേ കൃഷ്ണ, ഞാൻ മലേഷ്യയിൽ നിന്നാണ് വന്നത്. ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ വീട്. വളരെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ബദരീനാഥ് തൊഴണമെന്നുള്ളത്. അപ്പോൾ കൊറോണ പിടിച്ചിട്ട് 3 വർഷമായിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റിയിരുന്നില്ല. അപ്പം ഇത് രക്തസാക്ഷിപ്പിക്കും, ഈ യാത്ര ചെയ്യണമെന്ന് കേട്ടപ്പോൾ ഉടനെ തന്നെ വരണമെന്ന് തീരുമാനിച്ച് വന്നതാണ്. ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവർക്കും ഈ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ സ്വസ്തികയും കാണാൻ പറ്റി. എനിക്ക് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്വസ്തികയെ കാണണം എന്നുള്ളത്, അതും സാധിച്ചു. വളരെ നന്ദി എല്ലാവർക്കും. ചേച്ചിക്ക് 108 ദിവ്യ സ്ഥാനങ്ങളിൽ സന്ദർശിക്കാനുള്ള സാധിക്കണം, നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ലേഖ ചേച്ചി പറയൂ, അല്ല പറയൂ, പറയണം. ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം എത്രയോ നാളായിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യായ ലേഖ ചേച്ചി എല്ലാം ഭഗവാന് സമർപ്പിച്ച് വന്നതാണ്. എല്ലാം ഒന്നും എന്റേതല്ല, എല്ലാം തന്നത് ഭഗവാൻ. ആ ഭഗവാനെ കാണാൻ വരുന്നതായിരുന്നു എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഭഗവാൻ സാധിച്ചു തന്നു. ഇനി എന്ത് തന്നെ കിട്ടിയാലും ഇതിനപ്പുറം ഒന്നും എനിക്കാവില്ല. ഇത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം, അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാ ഇത്ര മാത്രം ഭഗവാൻ അനുഗ്രഹിക്കും. ഇതുപോലെ നമ്മുടെ ലക്ഷ്മി ചേച്ചി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ, അറിയാലോ. ലക്ഷ്മി ചേച്ചി എങ്ങനെയുണ്ട് അനുഭവം? ലക്ഷ്മിജിക്ക് നല്ല ശ്വാസം മുട്ടല് വന്നു, പക്ഷേ ഭഗവാൻ രക്ഷിച്ചു അല്ലേ. നാരായണ നാരായണ ചൊല്ലി നടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി. പക്ഷെ ഞാൻ ഇവിടെ വരാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആ ടൈം തൊട്ടിട്ട് ഒരു മുടക്കവും ഇല്ലാതെ അവിടെ വരാൻ പറ്റണേ ബദ്രീനാഥ് സ്വാമി എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇവിടെ എത്താൻ പറ്റിയത്. ഒരു കാര്യം പറയാനുള്ളത്, പത്മനാഭ ക്ഷേത്രത്തിൽ പത്മനാഭനെ ചാർത്തിയ സാരി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം അത് ഇവിടെ ഉടുത്തോണ്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, അത് ഉടുക്കാൻ പറ്റി. പിന്നെ ഒത്തിരി പേര് കുറച്ച് തുളസി ഭഗവാൻ വെച്ചു അല്ലേ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് വെക്കാൻ പറ്റി. അത് ഭയങ്കര ബ്ലെസ്സിംഗ് ആട്ടോ. പത്മനാഭ സ്വാമി ഉടുത്ത സാരി ഉടുത്തിട്ട് ബദരീനാഥനും ചേച്ചി തോന്നി. വൃന്ദാവനത്തിൽ നിന്ന് കിട്ടിയ തുളസി വിത്ത് പിടിച്ച് ആ തുളസിയാണ് ഇവിടെ സമർപ്പിച്ചത്. അതും ഭഗവാൻ എനിക്ക് സഹായിച്ചു തന്നു. എല്ലാവർക്കും വേണ്ടി ഒത്തിരി പേര് എനിക്ക് തുളസി കൊണ്ടുവന്നു. അവരോടൊക്കെ ഞാൻ പൈസ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു തുളസി കൊണ്ടുവരൂ, ഞാൻ കൊണ്ട് കൊടുക്കാം. അത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ഒരു തുളസി പോലും വാടിയില്ല. അത്രയും തുളസി ഞാൻ ഭഗവാനെ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ഭഗവാൻ കണ്ടു. നിങ്ങൾ പറഞ്ഞ ഓരോ പ്രാർത്ഥനയും ഞാൻ ഭഗവാന് മുമ്പേ തുളസിയായിട്ട്
വാവ് സൂപ്പർ സൂപ്പർ ഐ ലവ് യു ലവ് യു അനുഗ്രഹം ഉണ്ടാവട്ടെ ബദരിനാഥ് വരെ അതിന് നിങ്ങൾ തയ്യാറാവുക ആദ്യം ശരീര എല്ലാം ഭഗവാൻ സ്വീകരിച്ചു ഭഗവാൻ മാത്രം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരിക അപ്പോ എല്ലാ തടസ്സവും മാറിത്തരും അതന്നെ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും സന്തോഷം അല്ലേ ഇപ്പൊ പോസിറ്റീവ് എനർജി വന്നില്ലേ ഇനി നമുക്ക് പോകാം നമ്മള് ഭഗവാന്റെ അടുത്ത് എത്തണം ഇഴഞ്ഞഴിഞ്ഞാലും അവിടെ എത്തും അല്ലേ അപ്പൊ കാരണം ഉണ്ടല്ലോ പറ്റണില്ല ശരീരം വഴിക്കണില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് മരവിപ്പുണ്ട് വഹിക്കണില്ല എനിക്ക് എന്താ അറിയില്ല പറ്റുമോന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ വരികയാണ് പക്ഷെ ഭഗവാൻ കൂടെയുണ്ടെന്ന വിശ്വാസം ആണ് നമ്മളത് നയിക്കണത് ഭഗവാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ് ലക്ഷ്മി ചേച്ചി കരയാൻ തുടങ്ങി ലക്ഷ്മി ചേച്ചി കരയാ സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ നല്ല കരഞ്ഞു കാരണം സന്തോഷം കൊണ്ട് ഇവിടെ എത്തിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് യാത്രക്കൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല നല്ല അല്ലേ അങ്ങനെ ഇത് നിങ്ങൾ എല്ലാ ആളുകളോടും പറയണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് എല്ലാവരും ഇവിടെ എത്തിക്കണം അങ്ങനെ കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ആകാശമാർഗമേ വരാൻ പറ്റുള്ളൂ നമ്മുടെ ജയവിജയന്മാർ ഇവിടുത്തെ വഴി ക്ലോസ് ചെയ്യും പിന്നെ ആകാശമാർഗം വരാച്ചാ ലക്ഷക്കണക്കിന് വലിയ വലിയ പൈസക്കാർ വരുമ്പോൾ മല വന്ന് മൂടി ഇന്നലത്തെ മഴ മുഴുവനും കൊണ്ടു സാധാരണ മഴ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് വേഗം പനി ജലദോഷമൊക്കെ വരില്ലേ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞാനിപ്പോ എത്ര പ്രയാഗിലാക്കും ഈ ഉച്ചയില് വെള്ളം ഒഴിക്കണം മോൾക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു പ്രശ്നവും ഗുരുവായൂരപ്പനുണ്ട് നമ്മുടെ ഒക്കെ കൂടെ ഈശ്വരനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് സാധിക്കുന്നത് നമ്മുടെ ഗുരുസ്ഥാനത്ത് കാണുന്ന ജഗത്സാക്ഷി പ്രഭുജിക്ക് പ്രത്യേകമായിട്ട് നമ്മള് നന്ദി പറയണം നമ്മളെ ഇവിടെ എത്തിച്ചതില് നമുക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ തരുന്നതിൽ എല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി അദ്ദേഹം എന്ത് പറയുമ്പോൾ അദ്ദേഹം ഒരു ചിരി മാത്രമാണ് ശാന്ത ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം എന്ന് പറഞ്ഞാല് എന്തും വന്നാലും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും സാരില്ല സ്വസ്തിക വളരെ കൂളാണ് അദ്ദേഹം അപ്പം അതാണ് ഇന്ദ്രിയ നിഗ്രഹം സെൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത ഒരു വ്യക്തിയുടെ ഒരു ലക്ഷണം അതാണ് അപ്പൊ ഒന്നിലും എക്സൈറ്റ്മെന്റ് ഇല്ല ഒന്നിലും ഒരു ആഗ്രഹമില്ല ഒന്നിലും ഒരു അമിതമായിട്ടുള്ള ആകാംക്ഷയോ ഒരു ഒന്നുമില്ലാത്തൊരു ആള് നമ്മളൊക്കെ ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ എത്ര ജന്മം കഴിയണം അപ്പൊ ഞങ്ങള് പോട്ടെ കുറേ ഇവിടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കുറയും ഇറക്കി കൂടും രാത്രിയിൽ ഇവിടെ ഓക്സിജൻ ഒക്കെ കുറഞ്ഞിട്ട് പലരും എന്തായിരുന്നു ആ സാധനം നമ്മള് കർപ്പൂരവും വേറെ അതൊക്കെ ഇതാക്കിയിട്ടാണ് ഇവിടെ അമ്മമാർക്കൊക്കെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു അപ്പം നമ്മൾ അതൊക്കെ അവർക്ക് കൊടുത്തു അവരെല്ലാം അതൊക്കെ ശ്വസിച്ചിട്ടാണ് ഇവിടെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വരുന്ന സ്ഥലമാണ് 10,800 ഉയരത്തിലാണ് നമ്മൾ നിൽക്കണം അപ്പം ഭഗവാനെ നല്ല മുറുക്ക പിടിക്കുക നിങ്ങളുടെ എന്താ പറയാ നിരീശ്വരവാദം കൊണ്ടൊന്നും ഒരു രക്ഷയില്ല ഇവിടെ വരാൻ പറ്റില്ല ഐ ചലഞ്ച് യു ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഞങ്ങളെ പോലെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ഐ ചലഞ്ച് യു അപ്പോ എന്താ പറയാ അത് ആർക്കും സാധിക്കില്ല അത് നമ്മളെല്ലാവരും പറയണേ ഞങ്ങളെ ഈ പോലുള്ള സാധാരണ സ്ത്രീകൾ പറയാണ് ഐ ചലഞ്ച് യു നിരീശ്വരവാദികൾ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഐ ചലഞ്ച് യു നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുതി ഇതുപോലെ സ്വെറ്ററോ ഒരു കാലിൽ കയ്യിൽ ഗ്ലൗസോ കാലിൽ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ ഇവിടെ ഈ തണുപ്പിൽ ഈ കൊടും തണുപ്പിൽ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിലും ഞങ്ങൾ ഇത് ഇനി മുതൽ എന്താ പറയുക നാമൊക്കെ ചൊല്ലണം നിർത്തി നിങ്ങളെ പോലെ ഞങ്ങൾ നിരീശ്വരവാദികളായിട്ട് നടക്കാൻ ഐ ചലഞ്ച് യു അപ്പോൾ ഭഗവാനെ ഭഗവാന്റെ ശക്തിയാണ് ഞങ്ങളൊന്നും അല്ല നമ്മളൊന്നും അല്ല ഈ ഹൃദയത്തിലിരിക്കുന്ന ഈ ആത്മാവിലിരിക്കുന്ന ഈശ്വരനാണ് ഞങ്ങളെ നയിക്കുന്നത് ഭഗവാനിൽ ഉറച്ച വിശ്വാസമുണ്ട് ഉറച്ച വിശ്വാസത്തിന് ഞങ്ങളുടെ നാഥനാണ് അവിടെ ഇരിക്കുന്നത് ബദ്രിനാഥൻ ജയ ജയ ബദ്രിനാഥ് ജയ ജയ ബദ്രിനാഥ് ജയ ജയ ബദ്രിനാഥ് ഓക്കെ ശരി ബായ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ മേലെ കഴിയോ